സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടി വീണിട്ടും ആശുപത്രിയിൽ എത്തിച്ചില്ല ആലുവ ഇടത്തലയിൽ സ്കൂൾ ബസ്സിൽ നിന്ന് എമർജൻസി വാതിലിലൂടെ വിദ്യാർത്ഥി വീണ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥിയുടെ പിതാവ് സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രം നടന്ന അപകടത്തിൽ സ്കൂൾ അധികൃതർ കൃത്യമായി ഇടപെട്ടില്ലെന്ന് കുട്ടിയുടെ പിതാവ് യൂസഫ് ആരോപിച്ചു ഗുരുതര പിഴവാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സംഭവത്തിൽ ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂൾ മാനേജ്മെന്റിനെതിരെയും നടപടി വേണമെന്നാണ് കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെടുന്നത് അപകടം സംഭവിച്ചതിന് ശേഷം കുട്ടി ഉമ്മയുടെ തോളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇടയ്ക്കിടെ അവൾ പുറം വേദന എടുക്കുന്നു എന്ന് പറയുകയാണ് ഡോക്ടറിനെ കാണിച്ചപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് പറഞ്ഞത് എന്നാലും ഇടയ്ക്കിടെ പുറം വേദന എടുക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ വീണ്ടും ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോകുകയാണ് എനിക്ക് ഈ ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളതെന്ന് പിതാവ് യൂസഫ് പറയുന്നു വ്യാഴാഴ്ചയാണ് ആലുവ എടത്തല പേങ്ങാട്ടുശ്ശേരിയിൽ വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിലെ എമർജൻസി വാതിലിലൂടെ തെറിച്ചു വീണത് വീണത്തിന് പിന്നാലെ മലമൂത്ര അടക്കം നടത്തിയ കുട്ടിയെ മറ്റു കുട്ടികളെയെല്ലാം ഇറക്കിയതിന് ശേഷമാണ് വീട്ടിലെത്തിച്ചത് ബസിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്കൂൾ അധികൃതരോ ബസ് ജീവനക്കാരോ തയ്യാറായില്ല വീട്ടിലെത്തിയ ശേഷം കുട്ടി ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ആശുപത്രിയിലെത്തിച്ചത് വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടിയുടെ ദേഹത്ത് ചതവുകൾ ഉണ്ടായിട്ടുണ്ട് ഭയപ്പെട്ട കുട്ടിയെ ആശ്വസിപ്പിക്കാനും ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നും എന്നാൽ സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രം നടന്ന അപകടത്തിൽ സ്കൂൾ അധികൃതർ കൃത്യമായി ഇടപെട്ടില്ലെന്നുമാണ് യൂസഫ് ആരോപിക്കുന്നത് പതിനയ്യായിരം രൂപ ഡൊണേഷനും ടേം ഫീസും ബസ് ഫീസും മറ്റു കുറെ ഫീസുകളും എല്ലാം കൊടുത്താണ് കുട്ടിയെ സ്കൂളിൽ ചേർത്തത് കുട്ടിയുടെ സുരക്ഷിതത്വമാണ് പ്രധാനം എന്നാൽ അപകടം നടന്നിട്ട് സ്കൂൾ മാനേജ്മെൻ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല വീടിനടുത്താണ് അവരെല്ലാം താമസിക്കുന്നത് അപകടം നടന്നിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ ബസ് ജീവനക്കാരോ സ്കൂൾ അധികൃതരോ തയ്യാറായില്ല സ്കൂൾ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ ഈ രീതി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് യൂസഫ് പറയുന്നു അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഇടത്തല പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നിർദ്ദേശം നൽകി വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സംഭവം വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് സ്കൂളിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നു വീടുകളിൽ എത്തുന്നതുവരെ കുട്ടികളുടെ സംരക്ഷണം സ്കൂൾ അധികൃതരുടേതാണ് എന്നാൽ എന്താണ് പല സ്കൂളുകളിലും നടക്കുന്നത് ഇത്തരത്തിൽ പിഴവുകൾ വരുത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി തന്നെ വേണം ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവവും ഉണ്ടാകരുത് സ്കൂള് വിട്ടുകഴിഞ്ഞാൽ ഒരു ബഹളമാണ് കുട്ടികളെ കുത്തി നിറച്ച് എത്തിക്കാൻ ചെറിയ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാറില്ല സ്കൂൾ ബസ്സുകളാകട്ടെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടിടുന്ന പ്രവണത പലയിടത്തും കാണാറുണ്ട് റോഡ് മുറിച്ചു കടന്നു വേണം കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറാൻ കുട്ടികളാണ് അവർ റോഡിലെ തിരക്ക് ശ്രദ്ധിക്കാതെ എടുത്തു ചാടും ഇത്തരത്തിൽ എത്രയോ അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കുട്ടികളാണ് അവരെ ശ്രദ്ധിക്കുക അതിനുള്ള ഉത്തരവാദിത്വം സ്കൂൾ അധികൃതരും കാണിക്കണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്